കല്യാശ്ശേരി മണ്ഡലത്തിൽ കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു. വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യ അവലോകന യോഗമാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടന്നത്. സംരംഭക വർഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ ചുരുങ്ങിയത് 100,000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിച്ച് 400,000 വരെ ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ വ്യവസായ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേർന്നത്. എം വിജിൻ എംഎൽഎ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യ അവലോകന യോഗമാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നടന്നത്. മണ്ഡലത്തിൽ 1057 സംരംഭങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഇതുവരെ 337 സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 6 മാസത്തിനകം മണ്ഡലത്തിൽ 720 സംരംഭങ്ങൾ കൂടി ആരംഭിക്കുകയാണ് ലക്ഷ്യം. മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലായി 22.89 കോടി രൂപയുടെ സംരംഭങ്ങളാണ് ഇതുവരെ ആരംഭിച്ചത്. മണ്ഡലത്തിൽ വ്യവസായ വാണിജ്യ മന്ത്രിയെ പങ്കെടുപ്പിച്ച് ശില്പശാല സംഘടിപ്പിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. അതോടൊപ്പം തന്നെയാണ് തൊഴിൽ എന്നത് ഈ നാട്ടിലെ ജനതയുടെ വലിയ ആവശ്യകതയാണ്. നമുക്കറിയാം, ഗവൺമെന്റ് സെക്ടറിൽ മാത്രം തൊഴിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാർ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. എങ്കിലും നമുക്കറിയാം, പിണറായി സർക്കാർ 6 വർഷമുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി മാത്രം നടത്തിയ നിയമനങ്ങൾ 185,000 അത് കേരളത്തിന്റെ ഇതുവരെയുള്ള ഗവൺമെന്റ് സെക്ടറിലെ നിയമനങ്ങളിൽ സർവകാല റെക്കോർഡ് കൂടിയാണ്. ആ മേഖലയിൽ പുതിയ തസ്തികൾ സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷനായി, പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എം ശ്രീധരൻ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ അബ്ദുൾ രാജീബ്, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷിറാസ്, ഉപജില്ലാ വ്യവസായ ഓഫീസർ കെ അരവിന്ദാക്ഷൻ, കല്യാശ്ശേരി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ആർ കെ സ്മിത, മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.